ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ എ ബി ഒഫീഷ്യൽ മീഡിയ. നമ്മളിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായ ഗ്യാരി ഹൂപ്പറും എഫ് സി ഗോയുടെ സ്ട്രൈക്കറായ ഇഗോർ റാങ്കോയും തമ്മിലുള്ളൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനിപ്പോൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടി നീവ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ അടുത്ത സീസണിലെ സ്ട്രൈക്കർ ഇഗോർ റാങ്കോയിൽ തന്നെ ഗ്യാരി ഹൂപ്പർ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുമല്ലാതെ എഫ് സി ഗോയുടെ അടുത്ത സീസണിലെ സ്ട്രൈക്കർ ഇഗോർ റാങ്കോയിൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. അവർ ഒഫീഷ്യലി ഇത് കൺഫേം ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അവരുടെ രണ്ടുപേരുടെയും കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഗ്യാരി ഹൂപ്പറിൻ്റെ ഫിഫ റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ 74 ആണ്. എന്നാൽ ഇഗോർ റാങ്കോയുടെ ഫിഫ റാങ്കിങ് 71 ആണ്. അതുകൊണ്ട് തന്നെ ഗ്യാരി ഹൂപ്പറാണ് ഇഗോർ റാങ്കോയിലെ കൂടുതൽ ഫിഫ റാങ്കിങ്ങിൽ നിൽക്കുന്നത്. ഇഗോർ റാങ്കിനെ റാങ്കോയിലെ കാട്ടി 3% റേറ്റിംഗ് ഗ്യാരി ഹൂപ്പർ തന്നെയാണ് നിൽക്കുന്നത്. അതോ അല്ലാതെ പേസാണ് നമ്മുടെ അടുത്ത് നോക്കുന്നത്. ഗ്യാരി ഹൂപ്പറിൻ്റെ പേസ് 68ഉം ഇഗോർ റാങ്കോയുടെ പേസ് 81ഉമാണ്. അതുകൊണ്ട് തന്നെ ഇഗോർ റാങ്കോയിലാണ് ഗ്യാരി ഹൂപ്പറിനെ കാട്ടി പേസിൽ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഷോട്ടാണ്. ഷോട്ട് എന്ന് വെച്ചാൽ ഗ്യാരി ഹൂപ്പറിൻ്റെ 74 ആണ്. എന്നാൽ ഇഗോർ റാങ്കോയുടെ ഷോട്ട് ഇഗോർ റാങ്കോയുടെ ഷൂട്ട് 67 ആണ്. അതുകൊണ്ട് തന്നെ ഇഗോർ റാങ്കോയിലെ കാട്ടി കൂടുതൽ നിൽക്കുന്നത് ഇതിൽ ഗ്യാരി ഹൂപ്പർ തന്നെയാണ്. ഇഗോർ റാങ്കോയിലെ കൂടുതൽ ഷോട്ടിൽ നിൽക്കുന്നത് ഗ്യാരി ഹൂപ്പർ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നമ്മൾ പാസ്സാണ് നോക്കുന്നത്. 61% ഗ്യാരി ഹൂപ്പറിൻ്റെ പാസ്. എന്നാൽ ഇഗോർ റാങ്കോയുടെ പാസ് 61 ആണ്. രണ്ടുപേരും സെയിം ടു സെയിം പോലാണ് നിൽക്കുന്നത്. ഇഗോർ റാങ്കോയുടെയും പാസ് 61 ആണ്. ഗ്യാരി ഹൂപ്പറിൻ്റെ പാസ് 61 ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രിബ്ലിംഗ് ആണ്. ഒരു സ്ട്രൈക്കറിന് വേണ്ടപ്പെട്ട കാര്യം തന്നെയാണ് ഡ്രിബ്ലിംഗ്. എന്നാൽ ഗ്യാരി ഹൂപ്പർ ഇതിൽ നിൽക്കുന്നത് 69 ആണ്. ഇഗോർ റാങ്കോയിൽ നിൽക്കുന്നത് 69 തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡ്രിബിളിങ്ങിൽ ഒരേ മെച്ചം തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫെൻസീവാണ്. ഗ്യാരി ഹൂപ്പർ ഡിഫെൻസിൽ 26 മാത്രമേ ഉള്ളൂ. എന്നാൽ ഇഗോർ റാങ്കോയിൽ ഡിഫെൻസിൽ 37ഉണ്ട്. ഇദ്ദേഹം നന്നായി ഡിഫെൻഡ് ചെയ്യും, പക്ഷേ ഗ്യാരി ഹൂപ്പർ 26 ഉള്ളൂ. ഇഗോർ റാങ്കോയിലേക്ക് 37 ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കാമത് ഫിസിക്കാണ്. ഒരു പ്ലെയറിന് ഏറ്റവും വേണ്ട കാര്യം തന്നെയാണ് ഫിസിക്. എന്നാൽ ഗ്യാരി ഹൂപ്പറിന് 71 ഉണ്ട് ഫിസിക്. ഇഗോർ റാങ്കോയിലേക്ക് 67 ഉള്ളൂ. ഫിസിക്കൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഗ്യാരി ഹൂപ്പർ തന്നെയാണ്. ഇത് രണ്ടുപേരും ഏറ്റവും മെച്ചപ്പെട്ട പ്ലെയർ തന്നെയാണ്, നമുക്ക് സംശയമില്ലാതെ പറയാം.